ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഫ് എ ഫിറ്റ് സോൺ. കഴിഞ്ഞ എപ്പിസോഡിലെ ടോപ്പിക് ജിമ്മുകൾ മുൻകരുതലുകൾ ഇല്ലാതെ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ചായിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ ജിമ്മുകൾ തുറക്കുന്നതിന് മുമ്പ് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഐ എം ഫായ് സറഫ, യുവർ ഫിറ്റ്നസ് ഫ്രണ്ട്. ജിമ്മുകൾ തുറക്കുന്നതിന് മുമ്പ് കസ്റ്റമേഴ്സുമായി ആശയവിനിമയം നടത്തുക, കോളുകൾ ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ എഫ് ബി പേജ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ, ഇതിലൂടെയൊക്കെ കസ്റ്റമേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തുക. അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് ക്ലബുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷകളാണ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെ ഇതിലൂടെ ചർച്ച ചെയ്യുക. അടുത്തത് ക്ലീനിങ് പ്രോസസ്സുകളാണ്. ക്ലബുകൾ തുറക്കുന്നതിന് മുമ്പ് പുറമേയുള്ള ചുറ്റുവട്ടവും ഉപയോഗിക്കുന്ന ചുറ്റുവട്ടവും ഉൾവശവും നന്നായി ക്ലീൻ ചെയ്യുക. എക്യുപ്മെന്റുകൾ, വാൾ, അതുപോലെ തന്നെ ഫ്ലോറുകൾ, സ്റ്റെയർകേസുകൾ, കണ്ണാടികൾ, ഇതൊക്കെ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അഥവാ ബ്ലീച്ചിങ് ഉപയോഗിച്ച് കഴുകുക. പക്ഷെ ജിമ്മുകളിലെ ബാർബലുകൾ, ഡംബലുകൾ, മറ്റുള്ള എക്യുപ്മെന്റുകളൊക്കെ ക്ലീൻ ചെയ്യാൻ ബ്രോഡ് സ്പെക്ട്രം മൈക്രോബയോസൈഡായ ബാക്ടോഡക്സ് പ്ലസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റിൽ സുലഭമായിട്ടുള്ള ഒരു കെമിക്കലാണ്. ഈ ഒരു കെമിക്കൽ തന്നെയാണ് ഹോസ്പിറ്റലുകളിൽ ക്ലീനിങ്ങിനും സ്റ്റെറിലൈസിങ്ങിനും ഉപയോഗിക്കുന്നത്. ബ്ലീച്ച്, അമോണിയം, ആൽക്കോഹോൾ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള കെമിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ റസ്റ്റുകൾ വരാനും അതുപോലെ തന്നെ എക്യുപ്മെന്റുകൾ കാലാവധി നശിക്കുവാനും സാധ്യതയേറെയാണ്. ക്ലബുകൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അണുവാഹകരാകാൻ സാധ്യതയുള്ള വസ്തുക്കൾ വർക്കൌട്ടിന് മുമ്പും വർക്കൌട്ടിന് ശേഷവും ക്ലീൻ ചെയ്യുക. എന്ന് വെച്ചാൽ മൈക്രോ ഡ്രോപ്ലെറ്റുകൾ വന്ന് വീഴാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ, വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഫ്ലോർ മാറ്റുകൾ, മെഡിസിൻ ബോൾസ്, എക്യുപ്മെന്റ് ഹാൻഡിലുകൾ, എക്യുപ്മെന്റ് ക്വിഷ്യൻസ്, ഇതൊക്കെ വർക്കൌട്ടിന് മുമ്പും വർക്കൌട്ടിന് ശേഷം ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഏരിയ, എല്ലാ സ്റ്റേഷനറിയുടെ അടുത്തും സാനിറ്റൈസർ ഉപയോഗിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. പല ക്ലബുകളിലും ഫിംഗർ സ്കാനിങ് ഡിവൈസുകൾ ഉണ്ടാവും. അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുക. അതിനു പകരം നോർമൽ രീതിയിലുള്ള റെക്കോർഡ് പുസ്തകങ്ങളിൽ മെമ്പറുടെ പേര്, ഫോൺ നമ്പർ, ചെക്ക് ഇൻ സമയം, ചെക്ക്ഔട്ട് സമയം നിർബന്ധമായും എഴുതിക്കുക. ഈ ഒരു കാര്യം ക്ലബിലെ ട്രെയിനേഴ്സോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സോ മാനേജ്മെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമായി കാണരുത്. വരുന്ന മെമ്പർമാരുടെ ഉത്തരവാദിത്തം കൂടിയാണെന്ന് മനസ്സിലാക്കുക. റിസപ്ഷൻ സെന്ററുകളാണ് അടുത്തത്. റിസപ്ഷൻ സെന്ററുകൾ അഥവാ ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് എന്ന് വെച്ചാൽ റിസപ്ഷൻ സെന്ററുകൾ വൺ ആക്സസ് പോയിന്റ് ആക്കി മാറ്റുക. റിസപ്ഷനിസ്റ്റുകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പ്രവേശിപ്പിക്കാതിരിക്കുക. റിസപ്ഷനിസ്റ്റുകൾ ഒന്നും ഇല്ലാത്ത ജിമ്മുകളാണ് സൂക്ഷിക്കേണ്ടത്. വരുന്ന മെമ്പേഴ്സിന്റെ എല്ലാ വസ്തുക്കളും, കൊണ്ടുവരുന്ന എല്ലാ വസ്തുക്കളും, പേഴ്സ്, അതുപോലെ തന്നെ വാച്ചുകൾ, ഇതെല്ലാം റിസപ്ഷൻ ഡെസ്കിലായിരിക്കും സൂക്ഷിക്കുന്നത്. അത് കർശനമായും നിരോധിക്കുക. മെമ്പേഴ്സ് കൊണ്ടുവരുന്ന വസ്തുക്കൾ സ്വന്തം റിസ്കിൽ സൂക്ഷിക്കാൻ നിർബന്ധമായും പറയുക. ചില ജിമ്മുകളിൽ ലോക്കറുകളുണ്ട്, അവിടെ ഇത് ബാധകമല്ല. അടുത്തത് സ്ക്രീനിങ് ആണ്, മെമ്പർ സ്ക്രീനിങ്. മെമ്പർമാരെ ജിമ്മിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഫിവർ ഡിറ്റക്ടർ ഡിവൈസുമായിട്ട് പരിശോധിക്കുക. ഇനി അങ്ങോട്ട് ഈ കോവിഡ് കാലത്ത് ഫിവർ ഡിറ്റക്ടർ ഡിവൈസ് ക്ലബുകളിൽ നിർബന്ധമാണ്. 2000 മുതൽ 3500 രൂപ വില വരുന്ന ഡിവൈസുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ക്ലബിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിക്കുക. 38 ഡിഗ്രിക്ക് മുകളിലോ കാണിക്കുന്നുണ്ടെങ്കിൽ കർശനമായിട്ടും പ്രവേശനം തടയുക. പക്ഷേ ചില ആളുകളിൽ 38 ഡിഗ്രിക്ക് മുകളിലോ കാണിക്കാം. അവരോട് ചോദിച്ചറിയും. ചിലപ്പോൾ ആ മെമ്പർമാർ ഔട്ട്ഡോർ എക്സസൈസുകളായ വാക്കിംഗ്, ജോഗിംഗ്, സൈക്ലിംഗ്, റണ്ണിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്നവരായിരിക്കും. ഇത്തരത്തിൽ കഴിഞ്ഞു വരുന്നവരുടെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും.
അപ്പോൾ 38 ഡിഗ്രിക്ക് മുകളിലോ ഒക്കെ ആയിട്ട് കാണിക്കും. അത് നിർബന്ധമായി ചോദിച്ചറിയേണ്ട കാര്യമാണ്. അടുത്തത് വാട്ടർ ഡിസ്പെൻസറുകൾ അതുപോലെ തന്നെ ജ്യൂസ് ഷേക്കറുകൾ എന്നിവ ഉള്ള ക്ലബ്ബുകളുടെ കാര്യമാണ് പറയുന്നത്. അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. മെമ്പേഴ്സിനോട് നിർബന്ധമായിട്ടും വെള്ളം കൊണ്ടുവരാൻ പറയുക. ചില ജിമ്മുകളിൽ പ്രോട്ടീൻ ഷേക്കുകൾ ഗ്ലാസ്സിലാക്കി കൊടുക്കുന്ന പ്രവണത കാണാറുണ്ട്. അതൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുക തന്നെ വേണം. ഇനിയുള്ളത് വർക്കൗട്ട് ചെയ്യുന്ന മെമ്പർമാരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള സിംപ്റ്റംസ്, സ്നീസിങ് കഫിങ് ഹെഡേക്ക് എന്ന് വെച്ചാൽ തുമ്മല്, അതുപോലെ തന്നെ ചുമ, തലവേദനയൊക്കെ ഉള്ള മെമ്പർമാരുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുക, അവരെ വിളിച്ച് ഉപദേശിക്കുക. ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ മാറിയതിനു ശേഷം മാത്രം ജിമ്മിലേക്ക് വരാൻ പറയുക. അത് അവർക്കും ക്ലബിനും മറ്റുള്ള മെമ്പേഴ്സിനും സുരക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, മെമ്പർമാരുടെ എണ്ണവും ക്രമീകരണവും നടത്തുക എന്നുള്ളതാണ്. ക്ലബിന്റെ വലിപ്പത്തിനനുസരിച്ച് മെമ്പർമാരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാം. വർക്കൗട്ടുകൾ കൊടുക്കുമ്പോൾ 1 മണിക്കൂർ ദൈർഘ്യമുള്ള വർക്കൗട്ടുകൾ ക്ലിയർ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ലോ ഇന്റൻസ് ആയിട്ടുള്ളതും ഹൈ ഇന്റൻസ് ആയിട്ട് വർക്കൗട്ടുകൾക്ക് അതൊരു മീഡിയം ലെവലിലുള്ള വർക്കൗട്ടുകൾ ക്രമീകരിച്ചു കൊടുക്കുക. സമയക്രമീകരണമാണ് അടുത്തത്. ഫോർ എക്സാമ്പിൾ 5 മണിക്ക് വരുന്നവർ 6 മണിക്ക് എക്സിറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ മണിക്കൂറും ഓരോ മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിൽ 5 മണിക്ക് വരാൻ കഴിയുന്നവർ 5 മണിക്ക് തന്നെ വരിക, 6 മണിക്ക് എക്സിറ്റ് ചെയ്യുക. 6 മണിക്ക് വരാൻ കഴിയുന്നവർ 6 മണിക്ക് വന്ന് 7 മണിക്ക് എക്സിറ്റ് ചെയ്യുക. പക്ഷേ 6 മണിക്ക് വരേണ്ടവർ 5:30 തന്നെ വന്നിട്ട് ക്ലബിന്റെ പുറത്തിരുന്ന് കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ കർശനമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അത് ജിം മാനേജ്മെന്റും ഇൻസ്ട്രക്ടേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഉള്ളിലിരുന്ന് വർക്കൗട്ട് കഴിഞ്ഞ ഉള്ളിലിരുന്ന് സംസാരിക്കുന്നത്, ഇതൊക്കെ ഈ ഒരു കാലത്തേക്ക് ജിമ്മുകൾ തുറന്നു കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെട്ടേക്കാം. മറ്റൊരു കാര്യം, അനൗൺസ്മെന്റ്. ഒരുപാട് വലിയ ജിമ്മുകളുണ്ട്, വളരെ വലിയ സെക്ഷനുകളൊക്കെ ആയിട്ടുള്ള ജിമ്മുകളുണ്ട്. വെയിറ്റ് ട്രെയിനിങ് സെക്ഷനുകള്, അതുപോലെ തന്നെ കാർഡിയോ സെക്ഷനുകള്, യോഗ സെക്ഷനുകള്, സുംബ സെക്ഷനുകള്, പോരാത്തിനെ മാർഷൽ ആർട്സ് സെക്ഷനുകൾ, ഇങ്ങനെയുള്ള സെക്ഷനുകൾ ഒരുപാട് ജിമ്മുകളുണ്ട്. ഈ ജിമ്മുകളൊക്കെ ഇടക്കിടക്ക് മെമ്പർമാരിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി അനൗൺസിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചെറിയ ജിമ്മുകളിലും ഇതുപോലെ തന്നെ മ്യൂസിക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ഓഫാക്കിയിട്ട് അനൗൺസ് ചെയ്ത് അവരിൽ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നതും നല്ലൊരു കാര്യമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജിമ്മുകളൊക്കെ തുറന്ന് ട്രെയിനേഴ്സ് നിങ്ങൾക്ക് കോൾ ചെയ്ത് ജിമ്മിലേക്ക് വരാൻ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്താലും സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ മാത്രം ക്ലബിലേക്ക് പോവുക. ആരുടെയും പ്രേരണയിലല്ല ഞാൻ ജിമ്മിലേക്ക് പോകുന്നത്, എന്റെ സ്വന്തം റെസ്പോൺസിബിലിറ്റി, ഞാൻ തന്നെയാണ് ജിമ്മിൽ പോകുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് എന്ന് ചിന്തിക്കുക. ഭയമുള്ളവർ തൽക്കാലം ജിമ്മിലേക്ക് പോവാതെ ഹോം വർക്കൗട്ടുകൾ ചെയ്ത് കഴിയുക. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലൊന്ന് ഓർമ്മിപ്പിച്ചു വെക്കുക. ജിമ്മുകൾ തുറന്നു കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്കും ഫിറ്റ്നസ് ഇൻഡസ്ട്രിക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിർബന്ധമായും ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.